ത്രിയേക ദൈവത്തിന് സ്തുതി. വചന പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്ത യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 3:5 ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമായ നാവിനെക്കുറിച്ചാണ്. നാവ് നമ്മുടെ ശരീരത്തിലെ അധികം നമ്മൾ പുറത്ത് കാണിക്കാത്തതും മറച്ചു വച്ചിരിക്കുന്നതും എന്നാൽ കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ഒരവയവമാണ്. അത് തീരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഭയങ്കരമാണ്. കാരണം അത് ഒത്തിരി പേരെ നമ്മിലേക്ക് ആകർഷിക്കുകയും ഒത്തിരി പേരെ നമ്മിൽ നിന്ന് തെറിപ്പിച്ചു കളയുകയും ചെയ്യും. വാള് പോലെയാണത്, അത് അറുത്തു കളയും നമ്മുടെ ബന്ധങ്ങളെ. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. അതാണ് നാവിൻ്റെ പ്രത്യേകത. ഈ നാവ് കൊണ്ട് നമുക്ക് ഒത്തിരി സ്നേഹിതരെ നേടാം. നല്ലത് സംസാരിക്കുക. സംസാരത്തിൽ നമ്മളേറെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് ആരും വേദനിക്കാനിടയാകരുത്. നമ്മിൽ നിന്നിരുന്ന വാക്കുകൊണ്ട് ഏറെ സന്തോഷം കൊടുക്കാനുള്ള വലിയൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. നാം ദൈവവചനം വായിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ എൻ്റെ നാവ് പോലെ ഞാൻ നിങ്ങളുടെ നാവ് ആക്കി തീർക്കാമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നിങ്ങളുടെ നാവുകളെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് സഹായകമായിരിക്കും. അതുകൊണ്ട് ഈ വചനത്തിൽ പറഞ്ഞതുപോലെ സംസാരം അതെ അതെ അല്ല അല്ല എന്ന് കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി. സംസാരം കൂടുമ്പോഴാണ് അവിടെ പിഴവുണ്ടാകുന്നത്. അപ്പോൾ പിഴവുണ്ടാകാതെ നല്ലത് സംസാരിച്ച് ഏറെ സ്നേഹിതരെ സമ്പാദിക്കാൻ ഈ വചനഭാഗം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനവധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.